24 October ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ലെവലുകളൊക്കെ നോക്കാം. ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം ഇന്ന് നമുക്ക് പ്രോഫിറ്റും ലോസും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇന്ന് പിന്നെ ആഫ്റ്റർനൂൺ സെഷനിൽ വളരെ സ്ലോ മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റ്. ബാങ്ക് നിഫ്റ്റി ഒക്കെ എൻ്റെ ചാർട്ടാണ്, അത് 50 മിനിറ്റ്സ് തീരെ മൂവ്മെൻ്റ് ഇല്ലാതെ. ഇനി നെക്സ്റ്റ് ഡേ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ലെവലുകളൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ ഇതുവരെ ടാപ്പ് ചെയ്തില്ല, ലോവർ സൈഡും ടാപ്പ് ചെയ്തിട്ടില്ല, അപ്പ് സൈഡും ടാപ്പ് ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഏത് ഏരിയയിലും തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ഇനി അപ് സൈഡ് നോക്കുകയാണെങ്കിൽ അപ് സൈഡ് ഏരിയയിലും മാർക്കറ്റ് ഈ ഒരു ഏരിയ വരെ പോന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് നാളെ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ നോക്കുമ്പോൾ ഈ ഒരു ലെവൽസ് നോക്കാം ട്രേഡ് ചെയ്യാൻ. 51,855 തന്നെ നോക്കാം, അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു 51,000 എന്നുള്ള റേഞ്ചിൽ ഒരു ഡെയിലി ലെവലൊക്കെ ഉണ്ട് അവിടെ. എന്താ പറയുക, 50, അത് സ്പോട്ട് ചാർട്ടിലാട്ടോ, ഫ്യൂച്ചറിലല്ല, സ്പോട്ട് ചാർട്ടിൽ. ഇത് നമ്മുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ് ഈ ഒരു ഏരിയ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ടുള്ളത്, 51,155. പിന്നെന്താ പറയുക, സ്പോട്ടിലാണെങ്കിൽ 51,000 താഴെ ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അവിടെ നിന്ന് മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട് എന്നുള്ള, അങ്ങനെ നോക്കാം സ്പോട്ടിലാണെങ്കിൽ. ഇനി ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കാം, ബാങ്ക് എത്ര ഉള്ളൂ, രണ്ട് ലെവൽസ് ബാങ്ക് നിഫ്റ്റിയിലുള്ളൂ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയ. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 51,185 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ് സൈഡിലേക്കും, 51,644 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്കും ആയിരിക്കും ഫസ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി നിഫ്റ്റിയിലെ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ പ്രീവിയസ് ഡേയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒന്നും നമുക്ക് ഒടിയും കിട്ടാനില്ല. അപ് സൈഡ് ലിക്വിഡിറ്റി ആണ് പിന്നെയും ഒരുപാട് ഏരിയകളിൽ കാണുന്നത്, മാർക്കറ്റിൽ എന്താ പറയുക കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ വേറൊരു പ്രൈസ് ആക്ഷനെ കുറിച്ച് പറഞ്ഞത് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടിലെ ഡെയിലിയിലാണ്. ക്യാൻഡിൽസ് ഒന്ന് നോക്കിയാൽ ഒരു വെറുതെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കണ്ടിന്യൂസ് 3 റെഡ് ക്യാൻഡിൽ പിന്നെ ഒരു ഗ്രീന്, 3 റെഡ് ക്യാൻഡിൽ ഒരു ഗ്രീനും പിന്നെ 3 റെഡ് ക്യാൻഡിൽ അല്ല ഇവിടെ വന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ. ജസ്റ്റ് ഇത് കൂടി റെഡ് ആണെങ്കിൽ നാളെ ഗ്രീൻ എന്ന് പറയും, ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞതെന്നുള്ളൂ. അങ്ങനെ അതൊരു അത് അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞതെന്നുള്ളൂ. ഇതിൻ്റെ ഒരു എന്താ ഒരു രസകരമായൊരു കാഴ്ച കണ്ടപ്പോൾ പറഞ്ഞത് കാണിച്ചു തന്നതെന്നുള്ളൂ. ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ നമുക്ക് അപ് സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ടുള്ളത് ഈ ഒരു ഏരിയ ഉണ്ട്, 24,634, 24,676 ലെവൽസൊക്കെ ലിക്വിഡിറ്റി ഏരിയയാണ്. ഇനി ഡൗൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ, ഡൗൺ സൈഡിൽ നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ഒരുപാട് താഴെ ഡെയിലിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇനി ഇത്രയും താഴെയാണുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ലെവൽസൊന്നും അങ്ങനെ മാർക്ക് ചെയ്യാനില്ല. പിന്നെ ഈ ഒരു ലെവലൊക്കെ വേണേൽ മാർക്ക് ചെയ്യുക, പക്ഷേ താഴെ ആയതുകൊണ്ട് നമുക്ക് പിന്നീട് അപ് സൈഡ് ലിക്വിഡിറ്റി മാത്രം ഇപ്പോൾ തൽക്കാലം പ്ലാൻ ചെയ്യുന്നുള്ളൂ, ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ട് ഞാൻ ട്രേഡ് എടുക്കും. ഇപ്പോൾ ഇനീഷ്യലി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ അപ് സൈഡിൽ 24,634 അല്ലെങ്കിൽ 276 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതെങ്കിൽ ഞാൻ ഡൗൺ സൈഡ് ട്രേഡിന് പ്ലാൻ ചെയ്യും, അങ്ങനെയാണ് നോക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യാം. ഇതാണിപ്പോൾ നമുക്ക് ലെവൽസ് ഉള്ളത്. എനിവേ, താങ്ക് യു, ബൈ.